നമസ്കാരം. ഒരു വെറൈറ്റി മീഡിയയുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് ഈ കാണുന്ന കണ്ടൽവനങ്ങൾ കാണാൻ വേണ്ടിയാണ്. അജ്മാനിലെ അൽ സൊഹാറ ബീച്ചിലാണ് ഈ കണ്ടൽവനങ്ങൾ അല്ലെങ്കിൽ കണ്ടൽ കാടുകൾ സ്ഥിതി ചെയ്യുന്നത്. അങ്ങോട്ടുള്ള ബോട്ട് യാത്ര അതിനു വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. വെറും 4 ദിർഹം മാത്രമേ ഉള്ളൂ ആ അബ്ര ബോട്ടിങ്ങിന് വേണ്ടിയുള്ളത്. വളരെ ചീപ്പായി എന്നാൽ നമുക്ക് കണ്ടൽ വനങ്ങളിലൂടെ സൈഡിലൂടെ പോകാൻ പറ്റിയ ഒരു മനോഹരമായ യാത്രയ്ക്കുള്ള യാത്രയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അൽ സൊഹാറ എന്ന് പറയുന്ന സ്ഥലം അജ്മാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. അത് റീസെൻ്റ്ലി കുറേ പുതിയ ഡെവലപ്മെൻറ്റ് വന്നിട്ടുണ്ട്. മുമ്പ് തൊട്ടേ അവിടുത്തെ ബീച്ച് വളരെ ഫേമസ് ആയിരുന്നു. അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടി ഗൂഗിൾ മാപ്പിൽ നമ്മൾ അൽ സൊഹാറ ബീച്ച് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആ ലൊക്കേഷനിലേക്ക് കൃത്യമായിട്ട് എത്തിപ്പെടും. പിന്നെ ഗേറ്റ് കടന്ന്, അതായത് അജ്മാനിലെത്തി അജ്മാനിൽ നിന്നും അൽ സൊഹാറ ബീച്ചിൻ്റെ അങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഗേറ്റ് കഴിയുമ്പോഴുള്ള യാത്രയാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായ ഒരു യാത്രയാണ്. രണ്ട് സൈഡിലും നന്നായിട്ട് ഗാർഡനിങ് ഒക്കെ ചെയ്ത് ഈന്തപ്പനകളൊക്കെ വെച്ച് പിടിപ്പിച്ച് വളരെ ഭംഗിയായി ക്രമീകരിച്ച അല്ലെങ്കിൽ വളരെ ഭംഗിയായി അലങ്കരിച്ച ഒരു റൂട്ടാണ് ഇതിലെ ഈ നമുക്ക് അൽ സൊഹാറ ബീച്ചിലേക്ക് പോകുന്ന വഴിക്കുള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഹയാക്കിനും ബോട്ടിങ്ങിനും പ്രൈവറ്റ് ബോട്ടിങ്ങിനും അതുപോലെ തന്നെ നമുക്ക് ഒരു ഫാമിലി ബോട്ടിങ്ങിനും പബ്ലിക് ബോട്ടിങ്ങിനും എല്ലാ ഫെസിലിറ്റിയും ഉണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10-15 മിനിറ്റ് പോകുന്ന ഒരു യാത്ര, അതിന് വെറും 4 ദിർഹംസേ ഉള്ളൂ. പിന്നെ അരമണിക്കൂറിന് മുകളിലാണെന്നുണ്ടെങ്കിൽ അതിന് 10 ദിർഹംസാണ്. അങ്ങനെ രണ്ട് കൈൻഡ് ഓഫ് യാത്രാസാണ് അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഇപ്പോൾ ഈ സമയങ്ങളിൽ ഇത് തുറക്കുന്നത് 5 മണി തൊട്ട് 10 മണി വരെയാണ്. ബാക്കി എല്ലാ ദിവസങ്ങളും 6 മണി തൊട്ട് 9 o'clock വരെയാണെന്നാണ് എൻ്റെ രൂപം. ശരിയാണെങ്കിൽ കറക്റ്റ്. അപ്പോൾ ആ യാത്രയിലേക്കാണ് നിങ്ങളെ ഞാനിപ്പോൾ കൂട്ടിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നിങ്ങളിത് മൊത്തം കാണൂ. ഞാനിതിൻ്റെ വീഡിയോ അൽ സൊഹാറ ബീച്ച് സ്റ്റാർട്ടിങ് മുതൽ നമ്മൾ ബോട്ടിങ്ങിന് പോകുന്നത് ഉൾപ്പെടെയുള്ളത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ യാത്ര കാണുക, ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുക. അത്യാവശ്യം നല്ലൊരു യാത്രയാണ്. ഇപ്പോൾ ചൂട് വരാൻ പോവുകയാണ്, അടുത്ത മാസങ്ങളൊക്കെ ആകുമ്പോൾ ചൂട് വരും. അപ്പോൾ അതിനു മുമ്പ് വന്ന് ഈ യാത്ര എൻജോയ് ചെയ്യാനായിരിക്കും ഏറ്റവും നല്ലത്. ഇപ്പോൾ വളരെ ചൂട് കുറഞ്ഞ സമയമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണുക. അപ്പോൾ നിങ്ങൾ ഈ യാത്ര മൊത്തം കാണും. ഞാൻ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാനില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വന്ന് കാണേണ്ടതും അതുപോലെ ഇതിലൂടെ ഈ യാത്രയിലൂടെ നിങ്ങൾക്ക് അതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളും കാണാൻ കഴിയുന്നതാണ്. താങ്ക് യു വെരി മച്ച്.